ഞാൻ ഈ തമാശ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ചിന്ന തമാശ എന്നുള്ളതല്ലാതെ ഞാൻ അതിനകത്തൊന്നും ഒട്ടും ഗൗരവമായിട്ട് കാണുന്നില്ല. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണെന്നുള്ളത് നാട്ടുകാർക്കും അറിയാം. അത് ഞാൻ കെ സി ജോസഫ് പറഞ്ഞൊരു അഭിപ്രായം ആയതുകൊണ്ട് ഞാനത് ഗൗരവം കുറച്ച് കാണുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ്. ഞാൻ അതിന് മറുപടി ഈ രൂപത്തിലല്ല വന്നിരുന്ന് പറയേണ്ടത്, പാർട്ടി നേതൃത്വത്തിലാണ്. പാർട്ടി നേതൃത്വത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേതൃത്വം അതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കുന്നു എന്ന് വരികിൽ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ അനിശ്ചിതമായി പോവുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് എൻ്റെ അഭിപ്രായം പറയാം. ഈ ഇവിടെ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി പുലർത്തണം. ആ നീതി പുലർത്തേണ്ട ഞാൻ തന്നെ ഈ അതിർത്തി ഈ അതിരി വിട്ട് യാത്ര ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് പാർട്ടി ലീഡർഷിപ്പ് ആലോചിക്കട്ടെ, പാർട്ടി ലീഡർഷിപ്പ് എന്താ ചെയ്യുന്നതെന്നുള്ളത് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അവിടെയും ഒരു നീതി ഉണ്ടാവുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ആരെടുക്കുന്നു ആരകലുന്നു എന്നുള്ളത് നമുക്ക് വല്ലതും ഇത് വെച്ച് വരവരച്ച് തീരുമാനിക്കാൻ പറ്റുമോ? അതിനേക്കാൾ അടുപ്പമല്ലേ ഞങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതുകൊണ്ട് ആരെടുക്കുന്നു ആരകലുന്നു എന്നുള്ളത് നമുക്കെപ്പോൾ പറയാൻ പറ്റും? അതുകൊണ്ട് എനിക്ക് അടുപ്പം രാഷ്ട്രീയത്തിനകത്തെ അടുപ്പത്തിന് അത്രയൊക്കെ ഒരു കഥയുള്ളൂ എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. ഞാനതിലൊന്നും പറയുന്നില്ല. പക്ഷേ എനിക്ക് നീതി കാണിക്കേണ്ട ഒരു സ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയോട് നീതി കാണിക്കണം. പാർട്ടി പ്രവർത്തകൻ പൊതുജനങ്ങളുടെ മധ്യത്തിൽ അവനെ ആക്രമിക്കുന്നതിന് വേണ്ടി ആ എതിരാളികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള വടിയിട്ട് കൊടുക്കേണ്ടത് അച്ചടക്ക സമിതിയുടെ ചെയർമാനല്ല. അതുകൊണ്ട് ഞാൻ അതിനകത്ത് പരിപൂർണമായും ഒരു എങ്ങനെ പാർട്ടി ലീഡർഷിപ്പ് എടുക്കുന്നു എന്ന് നോക്കുക. കുഴപ്പമില്ല, അതൊക്കെ നോക്കേണ്ട ഒരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ. അതാ പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതൊക്കെ നോക്കേണ്ട ഒരു ഞങ്ങളൊക്കെ എന്താ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? ഈ പാർട്ടി ഉള്ളതുകൊണ്ട്. ഈ പാർട്ടി ഇല്ലെങ്കിൽ ഞങ്ങളാരാ? ആരുമൊന്നുമല്ല, ഞാനൊന്നല്ല, ആരുമൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഈ പാർട്ടിയെ ക്ഷീണിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇതിൻ്റെ ശത്രുക്കൾക്ക് ആയുധം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് ഈ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്ത് പോകേണ്ട ആളാണ്. ആ ഞാൻ തന്നെ അതിരി വിട്ടു പോകാൻ ശ്രമിച്ചാലോ? അതുകൊണ്ട് ഞാനത് വിടുന്നില്ല. അതേസമയം പാർട്ടി ലീഡർഷിപ്പാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. ആ ലീഡർഷിപ്പ് തീരുമാനമെടുത്ത് അതിൻ്റെ രൂപത്തിൽ പോകട്ടെ. ഏതെങ്കിലും സാഹചര്യത്തിൽ തോന്നിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്കൂൾ കാലഘട്ടം മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൻ്റെ ബാരോമീറ്ററൊന്നും എൻ്റെ കയ്യിലില്ല. അദ്ദേഹത്തിൻ്റെ സ്കൂളുകൾ ഇങ്ങോട്ട് വന്ന് ഒരു പ്രീ ഡിഗ്രി തലത്തിലെത്തിയപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഏജിൻ്റെ അത്രയും ഡിഫറൻസ് ഉണ്ട്. പ്രീ ഡിഗ്രി തലത്തിൽ എത്തിയപ്പോൾ CMS കോളേജിലെ അദ്ദേഹം പ്രീ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ചിൽ ചേർന്ന് പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ ഒരുമിച്ച് നിന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാനെന്തിനാ അതിനൊക്കെ മറുപടി പറയുന്നത്? അതല്ല, അത് ഞാൻ പറയും എപ്പോഴാണെന്നറിയോ? എൻ്റെ പാർട്ടി ലീഡർഷിപ്പ് എന്തെടുക്കുന്നു എന്ന് നോക്കിയതിന് ശേഷമേ എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതുവരെ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തോട് നീതി പുലർത്തണം, 100% നീതി പുലർത്തണം. എന്തിനാ ഇത്രയും വലിയൊരു പാർട്ടി ഇത്ര ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനം എന്നെ ഏൽപ്പിച്ചത് എന്തിനാ? അത് പക്വതയോടുകൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ കൽപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പാർട്ടി കണ്ടെത്തിയത് കൊണ്ടല്ലേ? ആ ഞാൻ തന്നെ പക്വതയില്ല എന്ന് സ്വയം തെളിയിക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് ആ നടപടിയിലേക്ക് ഞാൻ പോകില്ല. അതിൻ്റെ പ്രോസസ്സ് ചെയ്യാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അത് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനമെടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ ഞാൻ നിൽക്കുകയാണ്. അത് റിട്ടൺ കംപ്ലയിൻ്റ് ആണോ മുദ്രപത്രത്തിൽ എഴുതിയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ദർ ഈസ് ആൻ ഇഷ്യൂ, ഇറ്റ് ഷുഡ് ബി സോർട്ടഡ് ഔട്ട് ഹും ബൈ ദ പാർട്ടി ലീഡർഷിപ്പ്. ഞാൻ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക.